എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഒരു 5 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കലമാണ്. അപ്പോൾ അതിൻ്റെ കരി എപ്പോഴും വൃത്തിയാക്കുമ്പം അത് കറക്റ്റായിട്ട് പോവാറില്ല. കാരണം നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നത്, പുകയില്ലാത്ത അടുപ്പിലാണ്. ഈ ഒരു ഭാഗത്തെ കരി എന്ന് പറയുന്നത് അത് എത്ര ഉരച്ചാലും അത് കറക്റ്റായിട്ട് അങ്ങോട്ട് വിട്ടുപോവാറില്ല. ബാക്കിയുള്ള ഭാഗത്തൊന്നും അത്രയും കരി പിടിക്കില്ല. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഇവിടെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ കഞ്ഞിവെള്ളം എടുത്തിട്ട് അതുകൊണ്ടാണ് നമ്മൾ വേറെ സോപ്പോ അതുപോലെ തന്നെ വേറെ വാഷിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന യാതൊന്നും നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. വെറും കഞ്ഞിവെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഈ ഒരു കലം മുക്കി വെച്ചിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മൾ ഇത് കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഈ കലത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ആ കരി പിടിച്ച ഭാഗം നന്നായിട്ടൊന്ന് ചൂടായി കിട്ടുമല്ലോ. എന്നിട്ട് വേണം ഇങ്ങനെ കഞ്ഞിവെള്ളത്തിൽ താഴ്ത്തി വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ താഴ്ത്തി വെച്ചിട്ടുള്ള ആ കലം ഒരു 10 മിനിറ്റിന് ശേഷം എടുത്തിട്ട് ഇതാ ഇതുപോലെ വീണ്ടും കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ആ കഞ്ഞിവെള്ളത്തിൻ്റെ പശ ഉണ്ടല്ലോ അത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലത്തെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇതിനായിട്ട് നമ്മൾ പാത്രം കഴുകുന്ന സോപ്പോ അതുപോലെ തന്നെ പാത്രം കഴുകുന്ന ലിക്വിഡ്സോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ അപ്പ സോഡ അങ്ങനത്തെ യാതൊന്നും ഉപയോഗിക്കുന്നില്ല. വെറും കഞ്ഞിവെള്ളം നമ്മൾ പാത്രം ഒന്ന് ചൂടാക്കി ജസ്റ്റ് എടുക്കുക, എന്നിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് അമർത്തി തേച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാ ദാ നമുക്ക് തന്നെ കാണാൻ പറ്റും. കൈയോട് ദാ ഞാനിവിടെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കരിയൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ആദ്യം ഈ സൈഡ് ഭാഗമൊക്കെ ഒന്ന് നമുക്ക് വൃത്തിയാക്കിയെടുക്കാം നന്നായിട്ട് തന്നെ. എന്നിട്ട് നമുക്ക് അതിൻ്റെ അടിഭാഗമൊക്കെ കഴുകി വൃത്തിയാക്കിയെടുക്കാം. കണ്ടില്ലേ, കരിയൊക്കെ നന്നായിട്ട് പോവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗം നന്നായിട്ടാണ്ട് ഉരച്ച് വൃത്തിയാക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു ഉരയ്ക്കുമ്പോൾ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ കഞ്ഞിവെള്ളത്തിൽ ആ ഒരു സ്ക്രബ്ബർ മുക്കിയിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കാം. അല്ല, നന്നായിട്ട് ഈ കരി ഉറച്ചവിടെ ഇരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കലം കഴുകിയെടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ചൂടാക്കുക. കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് നമുക്ക് പിന്നെയും കഞ്ഞിവെള്ളത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാ കഴുകി കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, സൈഡിലത്തെ കരിയൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്, വളരെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും അടിഭാഗത്തുള്ള കരി അതിനായിട്ട് വീണ്ടും ഞാൻ ചൂടാക്കിയിട്ട് കഞ്ഞിവെള്ളത്തിൽ ജസ്റ്റ് വെച്ചിട്ട് വീണ്ടും വീണ്ടും കഴുകി നന്നായി ഉരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ സോപ്പോ അതുപോലെ തന്നെ ലിക്വിഡായിട്ടുള്ള വാഷ് ചെയ്യണ സാധനങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, പിന്നെ കഞ്ഞിവെള്ളത്തിൽ മുക്കിയിട്ട് സ്ക്രബ്ബർ ഇങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇതാ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്ത് നോക്കുക. വേറെ സോപ്പോ വേറെ ഒന്നും ആവശ്യമില്ല, ഞാൻ വേറെ ഒന്നും തൊടുന്നില്ല. ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കുക, എന്നിട്ട് ഇങ്ങനെ കഴുകി എടുക്കാവുന്നതാണ്. ഉരച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ കഞ്ഞി വെള്ളത്തിൻ്റെ ആ ഒരു പശപ്പ് ഇതിൽ ഒട്ടിച്ചേർന്നിട്ട് ആ ഒരു കരി നമുക്ക് പോയി കിട്ടും. അപ്പോൾ കണ്ടില്ലേ, കഞ്ഞിവെള്ളം ദാ ഇതുപോലെ കറുത്തതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഇത് കളഞ്ഞിട്ട് വേറൊരു വീണ്ടും കഞ്ഞിവെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് വീണ്ടും മുക്കിയിട്ട് ഇതുപോലെ തന്നെ നന്നായി ഉരച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ചോറിൻ്റെ അംശം നന്നായിട്ട് ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ തന്നെ നമ്മുടെ ഈ കലം വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇതുപോലെ ഉരച്ച് കൊടുത്താൽ തന്നെ നമുക്കത് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മളിങ്ങനെ ഉരച്ചു കൊടുക്കും തോറും ഇതിൻ്റെ കരി വൃത്തിയായിട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഇത് കണ്ടില്ലേ, ഉരച്ചു കൊടുത്തിട്ട് ആ നന്നായിട്ട് ആ ഒരു 5 വർഷം കരി പിടിച്ച കലമാണെന്ന് നമുക്ക് കണ്ടാലേ പറയില്ല. അത്രയും നല്ല രീതിയിൽ ഇത് വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാ കരിയും അതിൻ്റെ അടിഭാഗത്തെ കരിയും സൈഡ് ഭാഗത്തുള്ള കരിയും ഒക്കെ നന്നായി വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്ലീനിങ് മെത്തേഡാണ്. ഇനി നമുക്ക് ഇതാ കഴുകിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കലം നന്നായി വൃത്തിയായി വന്നിട്ടുണ്ട്. പിന്നെ 5 വർഷം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കലമായതുകൊണ്ട് ഇടയ്ക്കൊക്കെയുള്ള ഒരു കറുത്ത കളറേ ഉള്ളൂ, ബാക്കിയൊക്കെ നന്നായി വൃത്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും.
അപ്പോൾ വീഡിയോയിൽ ചെയ്ത പോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും. താങ്ക് യു.